ദുഃഖകരമായ വാർത്തയിലേക്ക് പോവുകയാണ്. നടൻ കലാഭവൻ ഹനീഫ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. നിരവധി സിനിമകളിൽ ഹാസ്യ നടനായി അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാമ, പറക്കം തളികയും പാണ്ടിപ്പടയും ഒക്കെ മതി അദ്ദേഹത്തെ എല്ലാ കാലവും നമുക്ക് ഓർത്തിരിക്കാൻ. എപ്പോഴായിരുന്നു അന്ത്യം? തീർച്ചയായിട്ടും അല്പ നിമിഷം മുമ്പാണ് നടൻ കലാഭവൻ ഹനീഫ് അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് ചികിത്സ തേടിയത്. നേരത്തെ തന്നെ അസുഖബാധിതനായിരുന്നു. ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂർച്ഛിച്ചതോടുകൂടിയാണ് ഈ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തുടർന്നാണ് ഇന്ന് അന്ത്യം സംഭവിച്ചത്. മട്ടാഞ്ചേരി സ്വദേശിയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റും നിശ്ചയിച്ചിരിക്കുന്നത്. ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു നടൻ കൂടിയാണ് കലാഭവൻ ഹനീഫ്. നാടകത്തിലൂടെയും മറ്റും സജീവമായി, പിന്നീട് മിമിക്രി താരമായെത്തി കലാഭവനിൽ കയറുന്നു. അങ്ങനെ പേരിനൊപ്പം കലാഭവൻ എന്ന പേര് ചേർക്കാൻ കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹത്തെ മലയാളികൾ ഓർത്തിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ മിമിക്സ് പരേഡും ചെപ്പുകിലുക്കണ ചങ്ങാതി സന്ദേശം തുടങ്ങിയ നിരവധി സിനിമകൾ ആദ്യകാലം തന്നെ ശ്രദ്ധേയമായിരുന്നു. പിന്നീട് പറക്കും തളിക പോലെയുള്ള സിനിമകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ പറക്കും തളികയിലെ നവവരൻ ആയിട്ട് അദ്ദേഹം അഭിനയിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സുകളിൽ തറഞ്ഞു കിടക്കുന്ന രംഗങ്ങളാണ്. അത്രയേറെ കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു കലാഭവൻ ഹനീഫ്. മട്ടാഞ്ചേരി സ്വദേശിയാണ്. സാധാരണക്കാരനായി വന്ന നാടകത്തിലൂടെയും അതോടൊപ്പം തന്നെ മിമിക്രിയിലൂടെയും ഒക്കെ സജീവമായി നിലനിൽക്കുകയും പിന്നീട് സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമാകുകയായിരുന്നു. നിരവധി സീരിയലുകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ചെയ്തിരുന്ന വേഷങ്ങളെല്ലാം ഹാസ്യ വേഷങ്ങളായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഏത് സിനിമ എടുത്താലും ഈ കലാഭവൻ ഹനീഫ് എന്ന നടനുണ്ടെങ്കിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വേഷത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അല്പം മുമ്പാണ് മരണപ്പെട്ടത്. മട്ടാഞ്ചേരിയാണ് വീട്. നാളെയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളും മറ്റുമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും.